ഫ്രാൻസിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിന്റെ ആകെ കണ്ണുകൾ ഫ്രാൻസിലേക്ക് തിരിയുമ്പോൾ വലിയ ദുരന്തത്തിലേക്കാണ് ഫ്രാൻസ് നടന്നു നീങ്ങുന്നത്. ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലിയിലേക്ക് ജൂലൈ 7 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ 2 പിന്നിട്ടതിന് ശേഷം അപ്രതീക്ഷിത പ്രധാനമന്ത്രിയെ നിർദ്ദേശിച്ച് ജനഹിതത്തെ അട്ടിമറിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ്, ഇടതുപക്ഷ പരിസ്ഥിതി പാർട്ടികൾ ചേർന്ന നവദേശീയ മുന്നണിക്കാണ് കൂടുതൽ സീറ്റുകൾ ലഭിച്ചത്. തീവ്ര വലത് വിജയത്തെ തടയുന്നതിന് രണ്ടാം ഘട്ടത്തിൽ രൂപം കൊണ്ട NFP 182 നേടിയപ്പോൾ പ്രസിഡന്റ് മാക്രോണിന്റെ മധ്യ വലത് പക്ഷ സഖ്യമായ എൻസൈംബിൾ 163 നാഷണൽ റാലി 143 വീതം കരസ്ഥമാക്കി. 577 അംഗ ദേശീയ അസംബ്ലിയിൽ കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 289 നേടാൻ ആർക്കും സാധിക്കുന്നതിനാൽ സഖ്യ സർക്കാരിനാണ് സാധ്യത പ്രവചിക്കപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ സഖ്യത്തിനുള്ള നീക്കങ്ങളും പ്രധാനമന്ത്രിയായി നിശ്ചയിക്കേണ്ടത് ആരെയായിരിക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായെങ്കിലും ദുർബലമായ കാരണങ്ങൾ നിരത്തി പ്രധാനമന്ത്രിയെ നിയോഗിക്കുന്നത് നീട്ടിക്കൊണ്ടുപോയ മാക്രോൺ തന്റെ ഇംഗിതങ്ങൾ നടപ്പിലാക്കുന്ന മന്ത്രിസഭയുടെ രൂപീകരണത്തിന് വഴി ഒരുക്കുന്നതിനായി പുതിയ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യഥാസ്ഥിതിക നിലപാടുകാരനും യൂറോപ്യൻ യൂണിയൻ മുൻ ഉദ്യോഗസ്ഥനുമായ മൈക്കിൻ ബാർണിയറെയാണ് നിർദ്ദേശിച്ചത്. ബ്രെക്സിറ്റ് ചർച്ചകളിലെ ഇടനിലക്കാരനായിരുന്ന മൈക്കൻ ബാർണിയർ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് പ്രതിനിധീകരിക്കുന്നത്. വിധി പുറത്തു വന്നപ്പോൾ 4 ബാർണിയറുടെ പാർട്ടിക്ക് കേവലം 5.41% വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. പ്രധാനമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ കാലതാമസം വരുത്തുന്നതിനെതിരെ വിധി പുറത്തു വന്ന് 2 പൂർത്തിയാക്കുന്ന സെപ്റ്റംബർ 7 വിദ്യാർത്ഥി സംഘടനകൾ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ബർണിയറെ നിയോഗിച്ചുള്ള മാക്രോണിന്റെ പ്രഖ്യാപനമുണ്ടായത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഫ്രാൻസിലെ എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. വിധി പുറത്തു വന്നത് മുതൽ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളാണ് മാക്രോണിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നവദേശീയ മുന്നണി വിജയിച്ചുവെന്ന് സമ്മതിക്കാൻ ആദ്യം വിസമ്മതിച്ച മാക്രോൺ മുന്നണി ലൂസി കാസ്റ്റിനെ നിർദ്ദേശിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് തള്ളിക്കളയുകയും ചെയ്യുകയായിരുന്നു. മറ്റു പേരുകളും അംഗീകരിക്കുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇതിനെല്ലാം ഒടുവിലാണ് മാക്രോൺ തനിക്കിഷ്ടപ്രകാരമുള്ള തീരുമാനമെടുത്തത്. ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ച പാർട്ടിയോ സഖ്യത്തിൻ്റെയോ പ്രതിനിധിക്ക് പകരമാണ് 4 പാർട്ടി പ്രതിനിധിയെ നിർദ്ദേശിച്ചിരിക്കുന്നത്. ജനവിധിയെ മാനിക്കാതെയാണ് പുതിയ പ്രധാനമന്ത്രിയെ മാക്രോൺ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിലൂടെ ജനം തള്ളിക്കളഞ്ഞ തന്റെ നിലപാടുകൾ വളഞ്ഞ വഴിയിലൂടെ നടപ്പിലാക്കുന്നതിനുള്ള ശ്രമിക്കുകയാണ് പ്രസിഡന്റ് എന്ന ആക്ഷേപവും ശക്തമായിരിക്കുകയാണ്.